ഹലോ. അപ്പം നമ്മളെ ലോഗും ആൻറ്റി ലോഗും എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഒരുപാട് കേസിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ആവശ്യം വന്നിട്ടുണ്ടാവുമല്ലോ, പക്ഷെ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്ട് ലോഗും ആൻറ്റി ലോഗും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അക്യുറേറ്റ് ആയിരിക്കണമെന്നല്ല, മോസ്റ്റ് മീൻസ് അപ്രോക്സിമേറ്റ് ആയിരിക്കും, മോസ്റ്റ്ലി അപ്രോക്സിമേറ്റഡ് ആയിരിക്കും. കാരണം ഇതിൻ്റെ നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അത് അതിൻ്റെ ടേബിൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ മസ്റ്റാണ്. നമുക്ക് ഒരു ഏകദേശം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത് മതി. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്. ചെറിയ മൈനൂർ ഡിഫറൻസുകളേ ഉണ്ടാവുള്ളൂ, എറേഴ്സ് ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗരിതത്തിലുള്ള ഈ പ്രോപ്പർട്ടീസാണ്. അതിൻ്റെ മൂന്ന് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് എ ബൈ ബി ആണ്. അതുപോലെ ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ലോഗ് എ ആണ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് ഈ പത്ത് വാല്യൂസിൻ്റെ ലോഗ് നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇതിന് മുന്നേ ഈ ലോഗ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ലോഗ് ഉണ്ട് അല്ലേ, രണ്ട് തരത്തിലുള്ള ലോഗ് കണ്ടിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ ലോഗും ഒന്ന് കോമൺ ലോഗും ആണ്. ഇത് തമ്മിൽ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്, ഏതാണ് കൊടുക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഏത് കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര ഡൗട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആക്ച്വലി ലോഗിൽ നമ്മൾ ലോഗ് പറയുമ്പോൾ ടു ദ ബേസ് എന്ന് പറയാറുണ്ട്, ടു ദ ബേസ് എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗ് ജനറലി നമ്മൾ ഡിഫൈൻ ചെയ്യുക ലോഗ് ടു ദ ബേസ് എ ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ തന്നെ രണ്ട് വിഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ട് വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലോഗ് ടു ദ ബേസ് ടെന്നും ഒന്ന് ലോഗ് ടു ദ ബേസ് ഇ. ഈ നമുക്കറിയാമല്ലോ യൂളർ നമ്പർ അല്ലേ. സോ ലോഗ് ടു ദ ബേസ് ടെന്നും അതുപോലെ ലോഗ് ടു ദ ബേസ് ഇ ഉണ്ട്. ഇനി ഈ ലോഗ് ടു ദ ബേസ് ടെന്നിനെയാണ് നമ്മൾ കോമൺ ലോഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സാധാരണ എൽ ഒ ജി എന്ന് പറഞ്ഞിട്ടാണ് സിമ്പൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ലോഗ് ടു ദ ബേസ് ഇ എന്നുള്ളതിന് നമ്മൾ നാച്ചുറൽ ലോഗാണ്. ഇതിന് നമ്മൾ എൽ എൻ എന്ന് പറഞ്ഞിട്ട് സിമ്പൽ കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഇതിന് നമ്മൾ അല്ലാണ്ട് തന്നെ ലോഗ് ഇ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇ എഴുതും. ഇ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കോമൺ ലോഗാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ഇത്രയും വാല്യൂസ്, അതായത് ലോഗ് വൺ തൊട്ട് ടെന്ന് വരെയുള്ളത്, അപ്പം ഈ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത് സീറോയുടെ വാല്യൂ എന്താ, ലോഗ് സീറോ എന്താ, ലോഗ് സീറോ കണ്ടുപിടിച്ചിട്ടില്ല. ചിലരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലോഗ് സീറോ സീറോ അല്ലേ, ലോഗ് സീറോ സീറോ അല്ല, ലോഗ് സീറോ കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ലോഗ് സീറോ ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ ലോഗ് ഓഫ് മൈനസ് വാല്യൂസും കണ്ടുപിടിച്ചിട്ടില്ല. ലോഗ് പോസിറ്റീവ് വാല്യൂസിൽ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ലോഗിലെ ഈ പത്ത് വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ പത്ത് വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോഗ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് വൺ, ലോഗ് ഓഫ് 4.62. ഫോറിൻ്റെ നമുക്കറിയാം, ഫൈവിൻ്റെ നമുക്കറിയാം, സിക്സിൻ്റെ അറിയാം, പക്ഷേ 4.62 എന്ന് പറയുന്നതിൻ്റെ നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 4.62 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 4.62 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഇൻ ബിറ്റ്വീൻ 4 and 5, റൈറ്റ്? അപ്പോൾ 4 and 5. ഇനി നമ്മൾ ഈ ഒരു പത്ത് വാല്യൂസ് ഞാൻ പഠിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു പെക്യൂരിയാരിറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ലോഗ് വാല്യൂസ് കൂടി പോവുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ. 0 എന്നുള്ളത് 0.3 ആയി, പിന്നെ അത് 0.47 ആയി, പിന്നെ 0.6 ആയി, 0.7 ആയി, 0.77 ആയി, ഇങ്ങനെ അത് കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസിനാണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്, ഇൻക്രീസിങ് ഫംഗ്ഷനാണ് ലോഗരിഥമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4.62 എന്ന് പറയുമ്പോൾ സംഭവം 4 and 5 ഇടയിലാണ് വരുന്നത്, ശരിയല്ലേ. ഈ 4 and 5 ഇടയിൽ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം നമുക്ക് 0.6 0.7 ഗ്യാപ്പിൽ കിട്ടണം. ഓക്കെ, ആ ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം എപ്പോഴും 0.6 സംതിങ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്നുള്ളത് പറഞ്ഞുതരാം. 4.62 അല്ലേ, അപ്പോൾ നമ്മൾ ലോഗ് 4 എന്താ നോക്കുക. ലോഗ് 4 എന്താ വരുന്നത്, ലോഗ് 4 എന്ന് പറയുന്നത് 0.6 ആണ്. അത് നമ്മൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് വേണ്ടത് 0.62, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലോഗ് ഓഫ് 4.62 ആണ്. ഓക്കെ, സോ 4.62 4 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബാക്കി 0.62 കാരണം ഉണ്ടാകുന്നത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് 4 and 5 ഇടയിലാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 4 ലോഗും 5 ലോഗ് എടുക്കുക, എത്രയാത്, 0.6 0.7. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 0.1, ശരിയല്ലേ. അപ്പോൾ 0.1 നമ്മൾ എടുത്തു, 0.10 അതെടുത്തു. ഇനി നമുക്കിവിടെ 4 നമ്മൾ പറഞ്ഞു, ബാക്കി ഇവിടെ ഡെസിമലായിട്ട് വരുന്നത് എത്രയാ, 0.62. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാം, 0.62 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്? ഈ ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡെസിമൽ അങ്ങ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 62 × 10 എന്ന് വരും. വി ഹാവ് 62 × 10 ഇസ് നത്തിങ് ബട്ട് 620. ഓക്കെ, സോ 62 × 10 = 620. ഇവിടെ ഡെസിമലിന് ശേഷം 2 letters ഉണ്ട്, ഇവിടെ ഡെസിമലിന് ശേഷം 2 letters ഉണ്ട്. സോ ഇൻ ടോട്ടൽ വി ഹാവ് ടു പുട്ട് 4 decimal points. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുക, 1, 2, 3, ഇവിടെ ഒരെണ്ണം ഇല്ല, സോ 4. ഓക്കെ, സോ എന്ത് കിട്ടും? 0.0620 എന്ന് കിട്ടും. ഇനി അതെന്ത് ചെയ്യുക? ദെർഫോർ ലോഗ് 4.62 = 0.6, ഇവിടെ നമ്മൾ എഴുതി വെച്ചത്, പ്ലസ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 0.0620, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6620. ദാറ്റ്സ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം. അപ്പം രണ്ടെണ്ണം ഒക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലിയർ ആവും. ഇനി അടുത്ത് നോക്കിയേ, ലോഗ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ലോഗ് 6.7. ലോഗ് 6.7 എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് പറഞ്ഞത്? 6.7 എന്നുള്ളത് ഏതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ്? 6 × 7 ബിറ്റ്വീൻ ആണ്. അപ്പം 6 × അപ്പോൾ ലോഗ് 6 ആദ്യം നമ്മൾ നോക്കുക. ലോഗ് 6 എത്രയാണ്? ലോഗ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ടേബിളിലേക്ക് പോകണം, ഇത് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും മറിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം ലോഗ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.77. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ലോഗ് 6 = 0.77. ഓക്കെ, 6.7 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി 6.7, അപ്പോൾ 6 × 7 ഇടയ്ക്ക്, ഈ 6 × 7 ഇടയിലുള്ള വ്യത്യാസം എത്ര? പോയിൻ്റ് ലോഗുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് 0.85 0.77 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതെത്രയാണ്? 77 3 കൂട്ടിക്കഴിഞ്ഞാൽ 80 + 5 കൂട്ടിയാൽ 85. സോ ദാറ്റ് ഇസ് 8 അല്ലേ, 0.08. ഈ 0.08 നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? 0.7 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇങ്ങനെ ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞതന്നെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡെസിമൽ ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്ന? ദെർഫോർ log 6.7 = 0.77 + നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ. ഇങ്ങനെയാണ് ലോഗ് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കൺഫേം ആക്കിയാൽ മതി. കാൽക്കുലേറ്ററിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഏകദേശം 0.66 സംതിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കാൽക്കുലേഷനിൽ അത് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി ആ ഒരു പ്രശ്നം നിങ്ങൾ പേടിക്കുക വേണ്ട, ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് പ്രോബ്ലത്തിൽ ഒരിക്കലും പ്രശ്നമാവില്ല. ഇനി അടുത്തത് ആൻറ്റി ലോഗ് എങ്ങനെ പെട്ടെന്ന് കാണുമെന്നുള്ള പറഞ്ഞുതരാം. ആൻറ്റി ലോഗ് ആക്ച്വലി എന്താ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഗ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് വർക്കാണ്. ലോഗ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് വർക്കാണ്. അപ്പോൾ ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഗ് 10 raised, ഇപ്പോൾ ലോഗ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറയുന്നത്, കോമൺ ലോഗിൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised power x ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നാച്ചുറൽ ലോഗിൽ ആൻറ്റി ലോഗ് നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ e raised value ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിപ്പോൾ ആൻറ്റി ലോഗ് 4.3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി 10 raised 4.3 ആണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ആൻറ്റി ലോഗ് കാണാൻ അറിയില്ലെങ്കിൽ 10 raised 4.3 കൊടുത്താൽ മതി, അത് കിട്ടും. ഇനി ആൻറ്റി ലോ ജനറൽ മീൻസ് നാച്ചുറലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് e raised 4.3 കൊടുത്താൽ അതാണ് ആൻറ്റി ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആൻറ്റി ലോഗ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, e raised 2 or 10 raised x ആണ്. ഓക്കെ, സോ ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം നമുക്ക് ആൻറ്റി ലോഗ് 4.3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇവിടെ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. സോ ആൻറ്റി ലോഗ് ഓഫ് 4.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4.3 എന്നുള്ളത് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്യും. 4 + 0.3 എന്നാക്കിയിട്ട് മാറ്റും. എന്നിട്ട് ഈ 4 നമ്മൾ മാറ്റിയതെന്ന് നോക്കിയേ, 4 എന്നുള്ളതിനെ നമ്മൾ ലോഗ് 10 raised 4 ആക്കി. അതെന്തുകൊണ്ടാണ് ലോഗ് 10 raised 4 ആക്കിയത്? ഞാൻ അത് എഴുതി കാണിക്കാം. അതായത് ആൻറ്റി ലോഗ് ഓഫ് 4.3 = ആൻറ്റി ലോഗ് ഓഫ് 4 + 0.3 എന്നെഴുതി. ഓക്കെ, ഇനി 4 ഞാൻ മാറ്റി എഴുതുന്നത് കാണിക്കാം. 4 ഞാൻ 10 raised 4 ലോഗ് ആയിട്ട് എഴുതാൻ പോവാ. അതെന്തുകൊണ്ടാ? എന്താ ലോഗ് 10 raised 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഞാൻ വേറെ എങ്ങനെ എഴുതി എന്നുള്ളത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ, 4 × 1 എന്ന് എഴുതാലോ ഇത്, ശരിയല്ലേ? ഈ 4 × 1 എന്ന് എഴുതാം, 4 = ഇനി
വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ടെൻ അല്ലേ, അല്ലേ? വൺ എന്ന് പറഞ്ഞാൽ ലോഗ് ടെൻ അല്ലേ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നല്ലോ, മീൻസ് ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ലോഗ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചും പറയാമല്ലോ. അപ്പോൾ ബി ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ റേസ് ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ലോഗ് ടെൻ എന്ന് പറയുന്നത് എന്താവും? ഇത് ഇതെന്തായിട്ട് മാറും? ലോഗ് ഓഫ് ടെൻ റേസ് ടു ഫോർ. ഇങ്ങനെയാണ് ഫോർ എന്നുള്ളത് എന്തായിട്ട് മാറിയത്? ഫോർ എന്നുള്ളത് ടെൻ റേസ് ടു ഫോറിൻ്റെ ലോഗ് ആയിട്ട് മാറിയത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ? നമ്മൾ അങ്ങനെയാണ് ഇത് ലോഗ് ടെൻ റേസ് ടു ഫോർ എന്ന് കൊടുത്തത്. ഇനി അടുത്തത് നമുക്കറിയാം, അതായത് ലോഗ് ടെൻ റേസ് ടു ഫോർ എന്ന് എഴുതി. ഇനി പോയിന്റ് ത്രീ നമുക്ക് അറിയാവുന്നതാണ്. പോയിന്റ് ത്രീ കണ്ടോ, പോയിന്റ് ത്രീ ആരുടെയാണ്? ലോഗ് ടുവിൻ്റെയാണ്. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതി? അത് ഏതിൻ്റെ ലോഗ് ആണെന്നുള്ളത് എടുത്ത് എഴുതുകയാണ് കേട്ടോ. സോ ലോഗ് ടു ഇത് എഴുതി. പിന്നെന്താ ചെയ്തിരിക്കുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ലോഗിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് എ ബി ആണ്, ശരിയല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ആൻറ്റി ലോഗ് പുറത്തുനിന്ന് നോട്ടെ, നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. ആൻറ്റി ലോഗ്, ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി ഇസ് നത്തിങ് ബട്ട് ലോഗ് ഓഫ് എ ബി, അല്ലേ? എ ബി എന്ന് പറയുമ്പം ടു ഇൻറ്റു ടെൻ റേസ് ടു ഫോർ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഈ ലോഗും ആൻറ്റി ലോഗും കണ്ടുകെടുത്ത് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാ, ഒരിക്കലും ഒരു ഒരുമിച്ച് നിൽക്കില്ല. ഓക്കെ, അപ്പം ലോഗിൻ്റെ ഓപ്പോസിറ്റ് വർക്കാണ് ആൻറ്റി ലോഗ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പോലെ, ആഡ് ചെയ്ത് അതേ സംഭവം മൈനസ് ചെയ്യുന്ന പോലെ, അതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടായി പോകും. ഇത് രണ്ടും കൂടെ അങ്ങ് ക്യാൻസലായി പോകും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ടു ഇൻറ്റു ടെൻ റേസ് ടു ഫോർ എന്ന് കിട്ടും. ആൻഡ് അതായിരിക്കും ഉത്തരം. മനസ്സിലായോ ആൻറ്റി ലോഗ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത്? ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും. അപ്പോൾ ലോഗ് അടുത്തത് ലോഗ് ആൻറ്റി ലോഗ് ഓഫ് സെവൻ പോയിൻ്റ് സെവൻ. സെവൻ പോയിൻ്റ് സെവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെവൻ പ്ലസ് എന്നുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിനകത്ത് ഡെസിമൽ ഒഴിവാക്കി എടുക്കുക, ഡെസിമൽ അല്ലാത്തതിനെ ഒഴിവാക്കി എടുക്കുക. സോ സെവൻ പ്ലസ് പോയിൻറ്റ് സെവൻ, സെവന് നമുക്ക് എന്ത് എഴുതാം? ഏത് നമ്പറിന്? ഇപ്പം ഹൺഡ്രഡ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ എന്തെഴുതാം? സെവൻ ഇൻറ്റു ടെൻ റേസ് ടു സെവനെ നമുക്ക് എന്ത് എഴുതാം? ലോഗ് ഓഫ് ടെൻ റേസ് ടു സെവൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അത് മാറ്റി എഴുതി ഇങ്ങനെ. ഇനി പോയിൻറ്റ് സെവൻ, പോയിൻറ്റ് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് ലോഗ് ഫൈവ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ലോഗും ആൻറ്റി ലോഗും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളത് യൂസ് ചെയ്തിട്ട് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു സെവൻ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഈ ലോഗ് പോയിൻറ്റ് ത്രീ പോയിൻറ്റ് സെവൻ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച വൺ ടു ടെന്നിൽ വരുന്നു എന്നറിയുന്നത് കൊണ്ടാണ്. ഇനി അങ്ങനെ വരാത്തൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വരാത്തൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പോയിൻ്റ് ഇവിടെ ടു പോയിൻറ്റ് സെവൻ ടു ആണ് വന്നിരിക്കുന്നത്. ടു പോയിൻറ്റ് സെവൻ ടു വന്നിട്ടുണ്ട്, അതിൻ്റെ ആൻഡ് ലോഗ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്തു? അതിന് ചെയ്യേണ്ട വർക്ക് അത് തന്നെയാണ്. ടു പോയിൻറ്റ് സെവൻ ടു എന്നുള്ളതിനെ ടു പ്ലസ് പോയിൻറ്റ് സെവൻ ടു എന്നാക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഈ ടു എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ടു എന്നുള്ളതിനെ നമ്മൾ ലോഗ് ഓഫ് ടെൻ റേസ് ടു ടു എന്ന് മാറ്റും. ടു എന്നുള്ളതിനെ ഇനി പോയിൻറ്റ് സെവൻ ടു ഉണ്ട്. ഓക്കെ, ഈ പോയിൻറ്റ് സെവൻ ടു എന്ത് ചെയ്യുന്നു എന്നറിയോ? പോയിൻറ്റ് സെവൻ ടുവിൻ്റെ നമുക്ക് അറിയില്ല, കാരണം നമ്മുടെ ഉള്ളിൽ പോയിൻറ്റ് സെവൻ ഓക്കെ ആണ്, അത് ലോഗ് ഫൈവ് ആണ്. പോയിൻറ്റ് സെവൻ സെവൻ ഓക്കെ ആണ്, പോയിൻറ്റ് ലോഗ് സിക്സ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റ് സെവൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിൻറ്റ് സെവൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇത് ഇത്രയും പോയിൻ്റ് അല്ലേ, ഈ ഒരു പോയിൻറ്റ് സെവന് തൊട്ട് പോയിൻറ്റ് സെവൻ സെവൻ വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പോയിൻറ്റ് സെവൻ ത്രീ ഫൈവ് ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പോയിൻറ്റ് സെവൻ ടു ആണ്. അപ്പോൾ ഇവിടെ പോയിൻറ്റ് സെവൻ ത്രീ ഫൈവ് ഇവിടെ വരും, ഇതിൻ്റെ കറക്റ്റ് നടു എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ അപ്പോൾ നമുക്ക് വേണ്ടത് പോയിൻറ്റ് സെവൻ ടു. അപ്പോൾ പോയിൻറ്റ് സെവൻ ടു ഇതിൻ്റെ കുറച്ചുകൂടെ മുകളിലാണ്, ശരിയല്ലേ? ഇതിൻ്റെ കുറച്ച് മുകളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു പോയിൻറ്റ് സെവൻ ടു എന്നുള്ളതിനെ നമുക്ക് ഇവിടെ ഫൈവിൻ്റെ ഇവിടെ ഇത് കറക്റ്റ് പകുതി എന്ന് പറയുമ്പം ഇതെന്തായിരിക്കും? ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ എന്ന് പറയുമ്പം ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് ത്രീ എടുക്കാം നമുക്ക്. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അപ്പം ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് എടുക്കുക, കണ്ട ലോഗ് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് എടുത്തു. മറ്റേത് നമ്മൾ എന്താണ്? ടെൻ റേസ് ടു ടു ആണ്. സോ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ടു ഇതാണ് കിട്ടുക. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമുക്ക് ആക്ച്വലി ലോഗിൻ്റെ വാല്യൂസ് തന്നെ ഡെസിമൽസ് ആയതുകൊണ്ട് ടെർമിനേറ്റിംഗ് അല്ലാതെ പോകുന്ന വാല്യൂസാണ്. അപ്പോൾ ഒരിക്കലും അതിനൊരു ആക്യുറേറ്റ് വാല്യൂ നമുക്കില്ല. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വന്നാലും നമ്മുടെ പ്രോബ്ലത്തിന് അതൊരിക്കലും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോഗും ആൻറ്റി ലോഗും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്ക് വേണ്ടത് ആകെ വൺ ടു ടെൻ വരെയുള്ള വാല്യൂസിൻ്റെ ലോഗ്സ് പഠിക്കുക, അതുപോലെ ആ മൂന്ന് പ്രോപ്പർട്ടീസും പഠിക്കുക, അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫൈൻ, താങ്ക് യു.